നമസ്കാരം. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ബി ജെ പിയുടെ വക്താവ് നൂപുർ ശർമ്മ ഒരു ചാനലിൽ ഇരുന്ന് ചില പരാമർശങ്ങൾ നടത്തി. അത് ചിലർ ബോധപൂർവം വിവാദമാക്കി. അത് പ്രവാചക നിന്ദ, മതനിന്ദ, നബിനിന്ദ എന്നൊക്കെ പേരുകൾ കൊടുത്ത് വലിയ വിവാദമാക്കി, വിഷയമാക്കി. ഒടുവിൽ അതിൻ്റെ പേരിൽ രണ്ട് ഭാരതീയർക്ക് അവരുടെ സ്വന്തം ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന അവസ്ഥയിലുമെത്തി. അതന്ന് വലിയ രീതിയിൽ കത്തിക്കാൻ ശ്രമിച്ചപ്പോൾ തന്നെ വിവരവും വിദ്യാഭ്യാസവും ബോധവും ഉള്ളവർ പറഞ്ഞതാണ്, ഒരിക്കലും ഈ ഒരു വിഷയത്തെപ്പറ്റി ഇത്ര വലിയ ചർച്ചയും വിവാദവും ആക്കാൻ പാടില്ല, കാരണം ഇത് നിങ്ങളുടെ പിൻവശത്ത് തന്നെ നിങ്ങൾ തന്നെ വെടിവെക്കുന്നതിന് തുല്യമായിരിക്കും ഈ ഒരു സംഭവം എന്ന് പറഞ്ഞു. അന്നവർ പക്ഷേ അത് ചെവികൊണ്ടില്ല, കേട്ടില്ല, വലിയ വിവാദമാക്കി. അതിൻ്റെ അനന്തരഫലം എന്താണ് എന്നറിയണോ? ദാ മലയാളത്തിലൊരു ചാനലുണ്ട്, മീഡിയ വൺ ചാനലാണ്. ആ മീഡിയ വൺ ചാനൽ തന്നെയാണ് ഈ ന്യൂസ് കാണിക്കേണ്ടത്. ഇത് ഒന്നിൽ തീരില്ല. നിങ്ങളിപ്പോൾ കാണുന്ന ഇത് മതവികാരം വ്രണപ്പെടുത്തിയെന്ന കേസാണ് വ്യാപാരിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ഹിന്ദു ദേവതയുടെ ചിത്രമുള്ള പത്രത്തിൽ ചിക്കൻ വിൽപ്പന, വ്യാപാരി അറസ്റ്റിൽ. യു പിയിൽ ഹിന്ദു ദേവതയുടെ ചിത്രമുള്ള പത്രത്തിൽ ചിക്കൻ വിൽപ്പന എന്ന പരാതി, യു പിയിൽ മുസ്ലിം. ഇങ്ങനെയാണ് ആ ന്യൂസ് വരുന്നത്. നോക്കൂ, ഇതൊക്കെ മുൻപ് സാധാരണമായിട്ട് പലരും ചെയ്യുന്ന കാര്യമായിരുന്നു. ഇപ്പോൾ ഹിന്ദു ആവട്ടെ, മുസ്ലിം ആവട്ടെ, ക്രിസ്ത്യാനി ആവട്ടെ, നമ്മൾ കടകളിൽ നിന്നൊക്കെ പല സാധനങ്ങളും വാങ്ങും. ആ കൂട്ടത്തിൽ ആ പത്രത്തിലുള്ളത് ഹിന്ദു ദേവിയുടെയാണോ ദേവൻ്റെ ആണോ പടമാണോ എന്നൊന്നും നമുക്ക് നോക്കാറില്ലായിരുന്നു. അതിനകത്ത് ചിലപ്പം ചിക്കൻ പൊതിഞ്ഞു വരും, പഞ്ചസാര പൊതിഞ്ഞു വരും, ചിലപ്പോൾ കപ്പലിൻ്റെയൊക്കെ പൊതിഞ്ഞു വരും. നടന്നു വരുന്ന പോകുന്ന വഴിക്ക് ഒരു പക്ഷേ നമ്മൾ ചവിട്ടി തന്നെ നടന്ന് പോയിട്ടുണ്ടാവാം. നമ്മൾ അതിനൊന്നും വലിയ വില കൽപ്പിക്കുകയോ അല്ലെങ്കിൽ വികാരം വ്രണപ്പെടുകയോ ഒന്നും ഉണ്ടായിരുന്നില്ല അത് മുൻകാലത്ത്. പക്ഷേ ഇപ്പോൾ ഹൈന്ദവരും അവരുടെ ആ സഹിഷ്ണുത അങ്ങ് കളഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ ഞങ്ങളായിട്ട് ഇങ്ങനെ ഈ സഹിഷ്ണുതയും കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്നില്ല എന്ന് തീരുമാനിച്ചിരിക്കുന്നു. അവരും ഇതേപോലുള്ള നിസാരമെന്ന് അവർ ഇതുവരെ കരുതിയിരുന്ന ചില കാര്യങ്ങൾ, എന്നാൽ കേസെടുക്കാനുള്ള കാര്യം അതിലുണ്ട് താനും, കൊണ്ട് കേസ് കൊടുത്തിരിക്കുന്നു. ദാ മുസ്ലിം ഇറച്ചി വ്യാപാരി ആ പേരിൽ അറസ്റ്റിലായിരിക്കുന്നു. ഇങ്ങനെ ഇനി തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ വരും. അപ്പോൾ ആരാണ് ഇതിന് വഴി മരുന്നിട്ട് കൊടുത്തത്? ചിന്തിക്കുക. മതനിന്ദ എന്നൊക്കെ പറയുമ്പോൾ ഒരു കൂട്ടർക്ക് മാത്രമല്ലല്ലോ ഉള്ളത്, അതെല്ലാവർക്കും ബാധകമാവണ്ടേ? ഇതേപോലെ ഇനി തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ ഹൈന്ദവരും കൊണ്ട് കേസ് കൊടുക്കാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് എവിടെ ചെന്ന് നിൽക്കും എന്ന് ആലോചിക്കുക. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് വായിക്കേണ്ട മറ്റൊരു വാർത്ത കൂടിയുണ്ട്. അടുത്ത പശുവിനെ തന്നെ ബലിയിറക്കണമെന്ന് ഇസ്ലാമിലില്ല. മുസ്ലിങ്ങൾ ഹിന്ദുക്കളുടെ മതവികാരം വ്രണപ്പെടുത്തരുത്. പെരുന്നാളിന് പശുവിനെ ബലി അറുക്കരുത്. ഇത് പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും ഹൈന്ദവ നേതാവൊന്നുമല്ല, ഹൈന്ദവരുടെ ആചാര്യന്മാരോ ഏതെങ്കിലും സന്യാസിമാരോ ഒന്നും അല്ല എന്നാണ് ഇതിനകത്ത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇത് പറഞ്ഞിരിക്കുന്നത് അസം ജംഇയ്യത്തുൽ ഉലമയിലെ അവിടുത്തെ മേലധികാരി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഹിന്ദുക്കളുടെ മതവികാരം വ്രണപ്പെടുത്തുന്നതിനാൽ പെരുന്നാളിനോടനുബന്ധിച്ച് പശുവിനെ ബലിയിറക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് അസം ജംഇയ്യത്തുൽ ഉലമ ആഹ്വാനം ചെയ്തു. അതൊരു ഒരാളല്ല, ഒരു എന്താ പറയുക, ഒരു ഈ പള്ളിക്കമ്മിറ്റി എന്നൊക്കെ പറയുന്ന പോലെ ഒരു സംഗതിയാണ്. അവർ ആഹ്വാനം ചെയ്തിരിക്കുന്നു. പെരുന്നാളുമായി ബന്ധപ്പെട്ട പ്രധാന ആരാധനാ കർമ്മങ്ങളിൽ ഒന്നായതിനാൽ ബലിയെറുക്കലിൽ നിന്ന് വിട്ടുനിൽക്കാൻ മുസ്ലിങ്ങൾക്ക് കഴിയില്ല. എന്നാൽ പശുവിനെ ഒഴിവാക്കി അനുവദനീയമായ മറ്റു മൃഗങ്ങളെ ബലിയെറുക്കുന്നതിന് മുസ്ലിങ്ങൾ ശ്രമിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കേരളത്തിൽ പോലും വേണമെങ്കിൽ ഒരു ഹിന്ദുവിന് വിചാരിച്ചു കഴിഞ്ഞാൽ പശുവിനെ അറക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടൊരു പ്രശ്നം ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു കേസൊക്കെ കൊടുക്കാവുന്നതേ ഉള്ളൂ. കാരണം ഇന്ത്യയിൽ തന്നെ പല സംസ്ഥാനത്തും പശുവിനെ കൊല്ലുന്നത് നിരോധിച്ചിട്ടുള്ളതാണ്. അപ്പോൾ മുൻപൊന്നും ഇതൊന്നും ആരും വലിയ കാര്യമായിട്ട് എടുത്തിരുന്നില്ല. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് ചില കൂട്ടർ അവരെ എന്തെങ്കിലും പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇങ്ങോട്ട് പറയുന്നതിന് കുഴപ്പമില്ല, അങ്ങോട്ട് തിരിച്ചെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ രീതിയിൽ മതം വികാരം വ്രണപ്പെടുന്നു, നബിനിന്ദ, പ്രവാചക നിന്ദ എന്നൊക്കെ പറയുകയും അതിൻ്റെ പേരിൽ രണ്ട് പാവപ്പെട്ട നിരപരാധികളായിട്ടുള്ളവരുടെ ജീവൻ തന്നെ പോവേണ്ടി വരികയും ചെയ്തപ്പോൾ തീർച്ചയായിട്ടും മറുവശത്തുള്ള ഭൂരിപക്ഷം വരുന്ന ഹൈന്ദവർ ഉണരും, അതിന് പ്രതിപതി അവരും കണ്ടെത്തി തുടങ്ങും. അങ്ങനെ കണ്ടെത്തിയതാണിത്. തീർച്ചയായിട്ടും ഇനി ഇതേപോലുള്ള നിസാരപ്പെട്ട കാര്യങ്ങൾക്ക് അവരും കൊണ്ട് കേസ് കൊടുക്കും. നിങ്ങൾക്ക് ഇനി ഒരു ദേവീദേവന്മാരുടെ ഫോട്ടോയോ പടമോ ഒക്കെ ഉള്ള ഒരു പേപ്പറിൽ ഇതേപോലെ കപ്പലണ്ടിയോ മദ്യമോ അല്ലെങ്കിൽ മാംസമോ ഒന്നും പൊതിയാൻ മേലാത്ത അവസ്ഥ വരെ വരും. ആ അവസ്ഥയിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിച്ചത് ആരാണ് എന്ന് നിങ്ങൾ ചിന്തിക്കണം. ഇതിപ്പോൾ ഈ വാർത്ത കൊടുത്തിരിക്കുന്നത് മീഡിയ വൺ തന്നെയാണ്, അവർ തന്നെ കാണിക്കണം. എന്നാലും അതിൻ്റെ ഒരു കാലത്തിൻ്റെ കാവ്യനീതി പോലെ ആവത്തുള്ളൂ. അപ്പോൾ ഇതിനൊക്കെ വഴിമരുന്ന് ഇട്ടുകൊടുത്തത് ആരാണ് എന്ന് സ്വയം ചിന്തിക്കണം, സ്വയം വിമർശനവും ആവാം. എല്ലാമൊക്കെ ഇങ്ങനെ കുത്തിപ്പൊക്കുകയും മതത്തിൻ്റെ പേരിൽ വലിയ ആളിക്കത്തലുകൾ ഈ രാജ്യത്ത് നടത്തുവാൻ ശ്രമിക്കുകയും ചെയ്തവർ
ഓർക്കണം. ഈ സംഗതിയൊക്കെ ബുമറാങ് പോലെയാണ്. ഇത് വലിച്ചെറിഞ്ഞാൽ കറങ്ങിത്തിരിഞ്ഞ് സ്വന്തം നെഞ്ചത്തോട്ട് തന്നെ വന്ന് കൊള്ളും എന്ന ഓർമ്മ എല്ലാവർക്കും വേണം. വെബ്ഡസ് തത്വമൈനോസ്.